ഫോർക്ക് ആൻഡ് സ്പൂൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വെറൈറ്റി ഐറ്റമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് നമ്മുടെ നാട്ടിൽ ആലിപ്പഴം എന്നറിയപ്പെടുന്ന ചക്ക ഉണ്ണിയപ്പം എന്നാണ് അതിന്റെ പേര്. നമുക്ക് അതിന്റെ ചേരുവകൾ എന്താണെന്ന് നോക്കാം. നല്ല കുതിർത്ത പച്ചരി, ഇത് നല്ല പഴുത്ത ചക്ക, കൂഴിച്ചക്കയാവാം വരിക്ക ചക്കയാവാം, പിന്നെ കുറച്ച് ശർക്കര, സൺഫ്ലവർ ഓയില്, നമുക്ക് കുറച്ച് മണത്തിന് വേണ്ടി ഏലക്ക, ഇത്രയും നമുക്ക് ഇനി വേണ്ട ചേരുവകൾ. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഈ ശർക്കര ഒന്ന് പാകം വെച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഒരു 1.25 കിലോ ശർക്കര അടിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതില് നിങ്ങളുടെ ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കാം, ഗ്യാസ് കത്തിക്കാം. ഞാൻ ഇവിടെ ഈ ഒരു കപ്പിൽ ഒരു 1/2 കപ്പാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കര നല്ല അലിഞ്ഞ് നല്ല പാവായിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് തണക്കാൻ പറ്റും ഗ്യാസ് ഓഫ് വീറ്റ്. ഇപ്പോൾ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ കല്ലും മണ്ണും മാറ്റാൻ വേണ്ടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിക്കണ ഈ പത്രം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ശർക്കര പാവ് കഴിഞ്ഞാൽ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് പച്ചരി ഇടാം. അതിനെ കുറച്ച് ചക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് ശർക്കര പാവ് വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ എണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ഇതായിട്ടുണ്ട്. നമുക്കിതിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പൊ നമ്മള് ഉണ്ണിയപ്പത്തിനുള്ള ചേരുവകൾ എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം കൂടാൻ പാടില്ല, ഇതാണ് അതിന്റെ പരിവ. ഇനി നമുക്കൊരു വറക്കുള്ള ഒരു പാത്രം വെക്കാം. നമ്മളിപ്പോ കഴിവെച്ചിട്ടുണ്ട്. നമുക്കൊരു ഗ്യാസ് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ പാത്രം ചൂടാകുമ്പോ നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം. വറക്കുള്ള പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതില് എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് വെച്ചിട്ട് മാവിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല ബ്രൗൺ നിറം വരെ നമ്മൾ എണ്ണ ഇട്ടിലായിരിക്കണം. ഇപ്പം ബ്രൗൺ നിറം ആയിട്ടുണ്ട്. നമുക്ക് കോരാം, വേറെ പാത്രത്തിലോട്ട് എടുക്കാം. എണ്ണ നല്ല വറുത്ത് കോരിച്ചുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കഴിച്ചു നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ.
നന്നായി തന്നിട്ടുണ്ട്. ആ ശർക്കരയുടെ രസം നന്നായി തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത്, ഈ ശർക്കര പാകം വെച്ചുമ്പോൾ വെള്ളം കൂടല്ലേ, വെള്ളം അഥവാ കൂടിയ ഇതിന്റെ പരിമ കിട്ടില്ല. നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.